بسم الله الرحمن الرحيم ليلة القدر ന്റെ ചരിത്രം ഇതാണ്. അന്നാണ് അല്ലാഹു തആല ഈ ഭൂമിയിൽ ഒരു വർഷത്തേക്ക് ജനിക്കാൻ പോകുന്ന ആളുകളുടെ ലിസ്റ്റ് കൈമാറുന്നത്, മരണത്തിന്റെ ലിസ്റ്റ് കൈമാറുന്നത്, ഒരു വർഷത്തേക്ക് റിസ്ക്കിന്റെ ലിസ്റ്റ് കൈമാറുന്നതൊക്കെ ആ രാത്രിയാണ്. അതുകൊണ്ടാണ് ഈ രാത്രിക്ക് ഖദറിന്റെ രാത്രി എന്ന് പേരിടാനുള്ള കാരണം. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ. എന്താണ് നബിയെ ഖദറിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ അങ്ങേക്കറിയോ? ലൈലത്തുൽ ഖദറി ഖൈറും മിൻ അൽഫി ഷഹർ. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ ആയിരം മാസത്തേക്കാൾ പവിത്രമായ ഒരു രാത്രിയാകുന്നു. ആയിരം മാസത്തേക്കാൾ പവിത്രമായ രാത്രി, ആയിരം മാസം ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട് നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ രാത്രി അത്രയും മഹത്വമുള്ള രാത്രിയാണ്. ഇത് 27-ാം രാവിനാണെന്ന് തന്നെ എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഈ ഖദറിന്റെ രാത്രി എന്നും ആവാം, 17-ാം രാവിനാണെന്ന് തറപ്പിച്ച് പറയുന്ന സഹാബാക്കളുണ്ട്. 17-ാം രാവിനാണെന്ന് തറപ്പിച്ച് പറയുന്ന സഹാബാക്കൾ, കാരണം ഇസ്ലാമിൽ ആദ്യമായി നടന്ന ബദർ യുദ്ധവും പോരാട്ടവും ഒക്കെ നടന്നത് 17-ാം രാവിനാണ്. അതുകൊണ്ട് അന്നാണ് ഖദറിന്റെ രാത്രി എന്ന് സമർത്ഥിക്കുന്ന തെളിവുകൾ സൈന്യം സമർത്ഥിക്കുന്ന സഹാബത്തുണ്ട്. അതുപോലെ ഖുർആൻ പണ്ഡിതന്മാർ പല വ്യാഖ്യാനവും കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഉമ്മത്തിന് ഇങ്ങനെ ഒരു രാത്രി നൽകാനുള്ള കാരണം, എന്തുകൊണ്ടാണ് കാരണം? ഖുർആന്റെ പണ്ഡിതന്മാർക്ക് അതിന് വിശദീകരണം കൊടുക്കുന്നത്, ഇസ്രയേൽ സമൂഹത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, വലിയൊരു മഹാമനുഷ്യൻ. അദ്ദേഹം ആയിരം വർഷം ജീവിച്ചിരുന്നു അത്രേ. ആയിരം വർഷം ജീവിച്ചിരുന്ന വ്യക്തി പകൽ സമയത്തൊക്കെ അള്ളാഹുവിന്റെ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും രാത്രി സമയം മുഴുവനും ഇബാദത്തിലായി കഴിഞ്ഞുകൂടുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തപ്പോ സ്വഹാബാക്കൾക്കൊക്കെ വലിയൊരു വിഷമം പോലെ, ഓ ആയിരം വർഷവും പോറ്റ ജീവിച്ച ആ മനുഷ്യൻ എത്ര വലിയ ഇബാദത്തുകാരനായിരിക്കും, എത്ര പുണ്യമായിരിക്കും ആ മനുഷ്യന് ലഭിക്കുക, ഞങ്ങൾക്കത് ഇല്ലല്ലോ, ഞങ്ങൾ 60-ോ 70-ോ അല്ലെങ്കിൽ 50-ോ വർഷമല്ലേ ഇവിടെ ജീവിക്കുള്ളൂ, അതുകൊണ്ട് ഞങ്ങളുടെ ഇബാദത്തുകൾ കുറവായിരിക്കുമല്ലോ എന്നവർ ആശങ്കപൂണ്ട്. ഈ സമയത്താണ് അല്ലാഹു തആല ആയത്ത് ഇറക്കുന്നത്, നബിയെ പ്രയാസപ്പെടേണ്ട, അവരോട് പറ ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാത്രി എന്ന് പറയുന്ന ഒരു രാവുണ്ട്, അത് ഈ ഉമ്മത്തിന് മാത്രം നൽകപ്പെട്ട ഒരു പ്രത്യേകതയാണ്, ഈ സമുദായത്തിന് മാത്രം അള്ളാഹു കൊടുത്ത ഒരു പ്രത്യേകതയാണ്. ഖൈറും മിൻ അൽഫി ഷഹർ, ആയിരം മാസത്തേക്കാൾ, ആയിരം വർഷം അയാൾ ജീവിച്ചു, ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഇബാദത്ത് ചെയ്യുന്ന കൂലി ഒരൊറ്റ രാത്രി കൊണ്ട് അങ്ങയുടെ ഉമ്മത്തിന് കിട്ടുന്ന അമൽ ദിവസം നാം പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു തആല ഈ സൂറത്ത് അവതരിപ്പിച്ചത് എന്ന് ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നു. അള്ളാഹു ഇത് ഏത് രാത്രിയാണെന്നുള്ള രഹസ്യം മറച്ചു വെച്ചിരിക്കുകയാണ്. പ്രവാചകൻ അറിയിച്ചു കൊടുത്തിരുന്നു, ഇന്ന രാവിലാണ് റമദാന്റെ ഇന്ന രാത്രിയിലാണ് ഖദറിന്റെ രാത്രി എന്ന് അറിയിച്ചു കൊടുത്തിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഹ്ലാദത്തോടെ ഈ വഹ്യ കിട്ടിയ ഉടനെ ഉമ്മത്തിന് കൈമാറാൻ വേണ്ടി പിടഞ്ഞെഴുന്നേറ്റ് ചാടി വന്നു. സമുദായത്തിനിടയിലേക്ക് വന്നപ്പോ പള്ളിയുടെ മുറ്റത്ത് രണ്ട് വ്യക്തികളിൽ നിന്ന് ഷണ്ട കൂടിക്കൊണ്ടിരിക്കുകയാണ്, വഴക്കടിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്ത ആ ഒരു അറിവ് ഉയർത്തിക്കളഞ്ഞു. നബി തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു, ഖദറിന്റെ രാത്രി ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി അള്ളാഹുവിനെ അയച്ചതായിരുന്നു. ഞാൻ വന്നപ്പോൾ രണ്ട് വ്യക്തികളുടെ വഴക്ക് മുഖേന എന്നെ ആ അറിവ് ഉയർത്തപ്പെട്ടു പോയി, ഒരു പക്ഷേ നിങ്ങൾക്ക് ഖൈറാവാം എന്ന് തങ്ങൾ പറഞ്ഞു നിർത്തി. നിങ്ങൾക്കൊരു പക്ഷേ അത് ഖൈറാവാം. നമുക്കിത് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്, നമുക്കിടയിലുള്ള ഛിദ്രതയും വഴക്കും ഭിന്നിപ്പും കലഹവും ഒക്കെ നാട്ടിലും കുടുംബത്തിലും ഇറങ്ങാനുള്ള ഐശ്വര്യങ്ങൾ തടയപ്പെടും എന്നുള്ള ഒരു സന്ദേശം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു ഇറക്കാൻ ഉദ്ദേശിക്കുന്ന റഹ്മത്ത് അത് തടയപ്പെടാൻ നമ്മുടെ കുടുംബത്തിലുള്ള വഴക്ക്, സമുദായങ്ങൾക്കിടയിലുള്ള വഴക്ക്, സമുദായത്തിനിടയിലുള്ള വഴക്ക്, സംഘടനകൾക്കിടയിലുള്ള വഴക്ക്, ഇതൊക്കെ ഖൈറുകൾ വർഷിക്കുന്നതിന് തടസ്സമാണ്. ആ ഒരു സന്ദേശമാണ് ഇത് നൽകുന്നത്. തങ്ങൾ പറഞ്ഞു ഉയർത്തപ്പെട്ടെങ്കിലും നിങ്ങൾക്കത് ഖൈറാവാമെന്ന് പറഞ്ഞു. ഈ ഖൈറാവാമെന്ന് പറഞ്ഞത് സ്വഹാബത്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഇത്രയും വലിയൊരു ഖൈറ് നബിയിൽ നിന്നും മറപ്പിക്കപ്പെട്ടത്, അതിൽ നിങ്ങൾക്ക് ഖൈറുണ്ടെന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും? അതിനെക്കുറിച്ച് സ്വഹാബാക്കൾ ഒരു പഠനം നടത്തി. അവരതിന് കൊടുത്ത വിശദീകരണം പലതാണ്. ചിലർ പറഞ്ഞു
ഇന്ന ദിവസമാണ് ഖദറിന്റെ രാത്രി എന്നെങ്ങാനും പറഞ്ഞാൽ ആ ദിവസം അറിയപ്പെട്ടിട്ടും അന്ന് ഇബാദത്തിലായി മുഴുകാൻ തയ്യാറാകാത്തവരെ ഒരുപക്ഷെ അല്ലാഹു ശപിച്ചു കളയും. കാരണം ആയിരം വർഷത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി ഇന്ന ദിവസമാണെന്ന് പറഞ്ഞിട്ടും ആ രാത്രിയുടെ മഹത്വം ഉൾക്കൊള്ളാത്തവരെ ഒരുപക്ഷെ അല്ലാഹു ശപിക്കും. അപ്പൊ നിങ്ങൾക്ക് ഖൈറാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ ദിവസമാണെന്ന് പറയുന്നതിലൂടെ നിങ്ങൾ കുറച്ചുപേര് പള്ളിയിൽ വരും, കുറച്ചുപേര് മാറി നിൽക്കും. മാറി നിൽക്കുന്നവർക്ക് അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയായിരിക്കും അല്ലാഹു മറച്ചു വെച്ചത് എന്ന് ചില ഹദീസ് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നു. വേറെ ചിലർ പറയുന്നു ഇന്ന ദിവസമാണ് പതിനേഴാം രാവിനാണ്, അല്ലെങ്കിൽ ഇരുപത്തൊന്നാം രാവിനാണ്, ഇരുപത്തിമൂന്നിനാണ്, ഇരുപത്തിയേഴാം രാവിനാണെന്നൊക്കെ കൃത്യമായിട്ടൊരു വിവരം നമുക്ക് കിട്ടിയാൽ ആ ദിവസം മാത്രം വന്നിരുന്ന് ഹയാത്താക്കി ബാക്കി ദിവസമൊക്കെ അടിച്ചുപൊളിച്ച് പോകും. ഇപ്പൊ ഏത് കൃത്യം ഏത് ദിവസമാണെന്ന് വ്യക്തമാകാത്തതുകൊണ്ടാണ് നമ്മുടെ പള്ളിയിൽ ഇരുപത്തൊന്നാം രാവ് മുതലുള്ള ആളുകൾ നൂറുകണക്കിന് ആളുകൾ വന്നിരിക്കുന്നത്. ഇത് ഏത് ദിവസമാണെന്ന് അറിയപ്പെടാത്തതുകൊണ്ടാണ്. ഇരുപത്തേഴാം രാവിനാണെന്ന് കൃത്യമായിട്ടെങ്ങാണ് നമുക്ക് ഒരു അറിവ് ലഭിച്ചാൽ ഒന്ന് മുതൽ ഏഴ് വരെ വല്ല ആളുകൾ ഇവിടെ ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത്രയും ദിവസങ്ങൾ പള്ളിയിൽ ഹയാത്താക്കാനും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചിരിക്കാനും നമുക്ക് കാരണമാവും. അതും നമുക്ക് ഖൈറാണ്. അതാണ് മറച്ചു വെച്ചതിന്റെ പിന്നിലുള്ള രണ്ടാമത്തെ ഖൈർ. ഇങ്ങനെ ഒരുപാട് ഖൈറുകൾ അല്ലാഹു ഈ രാത്രി മറച്ചു വെച്ചതിന് പിന്നിൽ നിങ്ങൾക്കുണ്ടാവാം. അതുകൊണ്ടാണ് മറച്ചു വെച്ചത്. എന്നാലും റമദാന്റെ ഒടുവിലത്തെ പത്തിലെ ഒറ്റ ഒറ്റ രാവുകളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. പ്രത്യേകിച്ച് സഹാബാക്കളുടെയൊക്കെ അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇരുപത്തിയേഴാം രാവിന് സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് മുസ്ലിം ലോകം എവിടെയും ഹറമിൽ പോലും അല്ലേ, ഹറമിൽ പോലും ഇരുപത്തിയേഴാം രാവിന്റെ പ്രത്യേകത ഉണ്ട് അല്ലേ. ഇരുപത്തിയേഴാം രാവിലെ ഹറമിൽ പോലും പ്രത്യേകതയാണ്. ആളുകൾ തടിച്ചുകൂടുന്നു, കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നു, ദുആ ചെയ്യുന്നു, എന്തെല്ലാം ഇബാദത്തുകളാണ് അവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. മുസ്ലിം ലോകം പണ്ട് മുതലേ ഇരുപത്തിയേഴാം രാവ് വലിയ പവിത്രമുള്ള രാവായി കാണുന്നു. കാരണം സ്വഹാബാക്കൾ അധികവും ഇരുപത്തിയേഴാം രാവിന് ഖദറിന്റെ രാത്രിയായി അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖദറിന്റെ രാത്രി കഴിഞ്ഞാൽ പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുന്നത് ജ്വാലയില്ലാതെയായിരിക്കും, അതിന് കിരണങ്ങൾ ഉണ്ടാവില്ല. ശ്രദ്ധിച്ചാൽ നാളെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, രാവിലെ എവിടെ ശ്രദ്ധിക്കാം, നേരം വെളുത്ത് കണ്ണുപോലും തുറക്കാതെ എങ്ങനെയെങ്കിലും പോയി ഒരു മണിക്കൂറൊന്ന് കിടന്നാൽ മതി എന്ന് പറഞ്ഞ് ഓടും. അപ്പൊ സൂര്യൻ ഉദിക്കുന്നത് നോക്കാൻ നമുക്ക് പറ്റുമോ? ഇരുപത്തേഴാം രാവിന് അല്ലെങ്കിൽ ഖദറിന്റെ രാത്രി ഹയാത്താക്കിയിട്ട് ഒരാളും സൂര്യൻ ഉദിക്കുന്നവരവിടെ. അപ്പൊ അങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, സൂര്യൻ ജ്വാലയില്ലാതെ രശ്മിയില്ലാതെ ഒരു തീകോളം പോലെ നിൽക്കുകയാണെങ്കിൽ, ഉദിക്കുന്ന സമയത്ത് നിൽക്കുകയാണെങ്കിൽ തലേ രാത്രി ഖദറിന്റെ രാത്രിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അത് ഖദറിന്റെ രാത്രിയാണെന്നുള്ളതിൻ്റെ സൂചനയാണ്. അപ്പൊ ഇങ്ങനെ ചില സൂചനകൾ തങ്ങൾ ഹദീസിലൂടെ പറഞ്ഞിട്ടുണ്ട്. ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഖദറിന്റെ രാത്രിയായിരുന്നു കഴിഞ്ഞ രാത്രി എന്ന് തിരിച്ചറിഞ്ഞ ഒരുപാട് മഹത്തുക്കൾ കിതാബുകളിലൂടെ ഗ്രന്ഥങ്ങളിലൂടെ അവരുടെ അനുഭവങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അതിലധികവും വന്നിട്ടുള്ളത് ഇരുപത്തിയേഴാം രാവിലാണ്. അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയേഴാം രാവിനാണെന്നാണ്. ആ നിലയിൽ ഇരുപത്തിയേഴാം രാവിന് മഹത്വം. പിന്നെ ഏഴിന് ചില മഹത്വങ്ങളുണ്ട്. ഏഴിന് ചില മഹത്വമുണ്ട്. ആകാശം എത്രയാണ്? ഏഴ് തട്ടാണ്. ഭൂമി ഏഴ് തട്ടാണ്. ആഴ്ചയിലെ ദിവസം ഏഴാണ്. നരകത്തിന്റെ വാതിലുകൾ ഏഴാണ്. തവാഫിന്റെ എണ്ണം ഏഴാണ്. സഅയുടെ എണ്ണം ഏഴാണ്. ജംറകളിൽ എറിയുന്ന കല്ലിന്റെ എണ്ണം ഏഴാണ്. ഏഴിന് ചില പ്രത്യേകതകളുണ്ട്. ഈ ഏഴിന്റെ ചില പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ അവസാനം ഒറ്റ ഒറ്റ രാവുകളിലാണ് നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞതും അതിലും ഏഴാമത്തെ ദിവസമാണ് കൂടുതൽ സാധ്യത. കാരണം ഈ ഏഴ് എന്നുള്ളതൊരു പ്രത്യേകതയുള്ളത് കൊണ്ട് ഇരുപത്തിയേഴിന് സാധ്യതയുണ്ട് എന്ന് ചില ഖുർആന്റെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ലൈലത്തുൽ ഖദർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഈ അധ്യായത്തിൽ 30 വാക്കുകളുണ്ട്. ഖുർആന്റെ ഓരോ അക്ഷരങ്ങളും എത്ര കൃത്യമാണെന്നറിയോ? ഖദറിന്റെ രാത്രിയെക്കുറിച്ചും റമദാനിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്നതിനെക്കുറിച്ചും ഒക്കെ പരാമർശിക്കുന്ന ഇന്നാ അൻസൽന എന്ന് പറയുന്ന സൂറത്തിൽ 30 വാക്കുകൾ. റമദാനിൽ എത്ര ദിവസമുണ്ട്? ഒന്നുകിൽ 29 അല്ലെങ്കിൽ 30, അധികവും 30. അപ്പൊ ആ ഓരോ ദിവസത്തിനും പകരം ഉള്ള വാക്കുകളാണ് ഖുർആനിൽ ഇന്ന അൻസൽന സൂറത്തിനുള്ളത്. ഇതില് ഹിയ എന്നുള്ള വാക്ക് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ
ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംറ് സലാമുൻ ഹിയ. അത് രക്ഷയാണ്, സലാമുൻ. ഈ ഖദറിന്റെ രാത്രി രക്ഷയാണ്. ഏത്? ഹിയ, ആ ഖദറിന്റെ രാത്രി എന്നാ ഹിയ, ആ ഖദറിന്റെ രാത്രി എന്ന് പറയുന്ന ഹിയ എന്നുള്ള വാക്ക് 27-ാമത്തെ വാക്കാണ്. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ വാക്ക് 27-ാമത്തെ വാക്കാണ്. ആ രാത്രി അനുഗ്രഹപൂർണമാണ് എന്ന് പറയുന്ന അത് എന്ന് പറഞ്ഞ ഹിയ അത് 27-ാമത്തെ വാക്കാണ്. അതുകൊണ്ട് 27-ന് മഹത്വമുണ്ടെന്ന് ഇബിൻ അബ്ബാസ് റളിയല്ലാഹു ഖുർആനിൽ ഏറ്റവും കൂടുതൽ അവഗാഹമുള്ള സ്വഹാബിയാണ്, റഈസുൽ മുഫസ്സിരീനാണ്, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ തലവൻ എന്നറിയപ്പെടുന്ന ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നു, ഹിയ എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത് 27-ാമത്തെ വാക്കാണ്. അതുകൊണ്ട് 27-ാം നാവിന് മഹത്വമുണ്ട്. മറ്റൊന്ന്, ലൈലത്തുൽ ഖദർ എന്നുള്ള ആ വാക്കിൽ 9 അക്ഷരങ്ങളുണ്ട്. ലൈലത്തുൽ ഖദർ എന്ന വാക്കിൽ 9 അക്ഷരമുണ്ട്. ലൈലത്തുൽ ഖദർ എന്ന വാക്ക് ഈ സൂറത്തിൽ എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്? 3 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. 3 പ്രാവശ്യം ലൈലത്തുൽ ഖദർ എന്ന വാക്ക് ഈ സൂറത്തിൽ ആവർത്തിക്കുന്നു. ലൈലത്തുൽ ഖദർ എന്ന വാക്കിൽ 9 അക്ഷരമുണ്ട്. അപ്പൊ എത്രയായി? 27-ാം ആയില്ലേ? അതാണ് 27-ാം രാവിന് നമ്മളൊക്കെ ഒത്തുകൂടാനുള്ള കാരണം. അപ്പൊ 27-ാം രാവിനാണ് ഖദറിന്റെ രാത്രിയാവാനുള്ള സാധ്യത കൂടുതലുള്ളത് എന്ന് ഖുർആൻ പണി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ വെച്ചാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ ഒരു അഭിപ്രായം പറഞ്ഞത്. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി കൂടിയ സഹാബാക്കളുടെ മീറ്റിംഗ് ആയിരുന്നു. അതിൽ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആന്റെ സൂചനകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഭിപ്രായം പറഞ്ഞു. എല്ലാവരും അത് സമ്മതിച്ചു. അപ്പൊ സഹാബാക്കൾക്കിടയിൽ പറഞ്ഞു വന്ന അഭിപ്രായമാണിത്. അതുകൊണ്ട് മുസ്ലിം ലോകം അന്ന് മുതൽ ഇന്ന് വരെ 27-ാം രാവിന് ഒത്തുകൂടുക. 27-ാം രാവിന് ഒത്തുകൂടുക. അള്ളാഹു തആല ഈ രാവ് ഖദറിന്റെ രാത്രിയായി കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം പെയ്തിറങ്ങുന്ന ഈ രാത്രി, തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ, ഈ ദിവസം അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും. വർറൂഹു ഫീഹാ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും ഇറങ്ങും. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിമാർക്ക് ദിവ്യ സന്ദേശവുമായി നുബുവത്തിന്റെ സന്ദേശവുമായി വരുന്ന ദൂതനാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സമയം അത് ഖദറിന്റെ രാത്രിയിലാണ്. മലക്കുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി തുരുതുരാന്ന് ഇറങ്ങി വരും. തനസ്സലുൽ മലായികത്തു, മലക്കുകൾ ഇറങ്ങി വരുന്ന രാത്രി. തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ, ആ രാത്രിയിൽ റൂഹും വരും. റൂഹ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറയപ്പെടുന്ന പേരാണ് റൂഹ്. ഖുർആനിൽ മറ്റു സ്ഥലങ്ങളിലും റൂഹ് എന്ന പദപ്രയോഗത്തിലൂടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ തുരുതുരാന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം, എല്ലാ കാര്യങ്ങളിൽ നിന്നും അന്ന് രക്ഷയായിരിക്കും. ആ രാത്രി, ആ രാത്രി സുരക്ഷിതമായിരിക്കും. ഒരാപത്തും എവിടെയും സംഭവിക്കില്ല. അതും ഖദറിന്റെ രാത്രിയുടെ അടയാളമാണ്. മിൻകുല്ലി അംരിൻ സലാം, എല്ലാ കാര്യങ്ങളിൽ നിന്നും വന്ന് സുരക്ഷയായിരിക്കും. ഹിയ ഹത്താ മത്തുലഇൽ ഫജ്ർ, പ്രഭാതം വരെ. പ്രഭാതമായി കഴിയുമ്പോ ഈ മലക്കുകളെ എല്ലാം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിക്കും. അർറഹീൽ അർറഹീൽ, എല്ലാവരെയും വിളിക്കും. പോകാം, ഇനി നമുക്ക് പോകാം, നമ്മുടെ പണി കഴിഞ്ഞു. നമ്മൾ ഇവിടെ വന്നത് ഭൂമിയിൽ ജനങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞും അല്ലാതെയും ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യുമ്പോൾ അവരുടെ ദുആകൾക്ക് ആമീൻ പറയാൻ വേണ്ടി അള്ളാഹു നമ്മളെ അയച്ചതാണ്. രാത്രി കഴിഞ്ഞു, ഇനി നമുക്ക് നമ്മുടെ സങ്കേതത്തിലേക്ക് മടങ്ങാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ വന്ന കോടിക്കണക്കിന് മലക്കുകൾ ഉയർന്നു പോകും. പോകുന്നതിന് മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മലക്കുകൾ ചോദിക്കും, അല്ല ഞങ്ങൾക്കൊരു സംശയമുണ്ട്, ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ഉമ്മത്തിന് അവരുടെ ദുആകൾക്ക് ആമീൻ പറയാനും അവരുടെ ഇബാദത്തിൽ കണ്ട് രസിക്കാനും വേണ്ടിയാണ് നമ്മളിവിടെ വന്നത്. ഞങ്ങൾക്ക് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്,
ഈ ഉമ്മത്തിന്റെ വിഷയത്തിൽ അള്ളാഹു എന്ത് നടപടി എടുത്തു, എന്താ പടച്ചവനെടുത്തിരിക്കുന്ന തീരുമാനം അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയും, ആ ഉമ്മത്തുകൾക്കും മുഴുവനും, വിശ്വാസികളായ മനുഷ്യർക്കും മുഴുവനും അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. അള്ളാഹു അവരുടെ പാപങ്ങളൊക്കെയും പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു. നാല് വിഭാഗത്തിനൊഴികെ, നാല് വിഭാഗത്തിനൊഴികെ അവർക്ക് ഈ രാത്രിയിലും മാപ്പില്ല. അപ്പൊ ചോദിക്കും മലക്കൾ, അവരാരാണ് ജിബ്രീൽ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അതിലൊന്ന് മുദ്മിനുൽ ഖംർ, കള്ളുകൂടി നിർത്താതെ നിത്യ കള്ളുകുടിക്കാരനായ വ്യക്തി, അവന് ഈ രാത്രി അല്ലാഹു തആല മാപ്പ് കൊടുക്കൂല. നിത്യകുടിയൻ, അവന് മാപ്പില്ല. രണ്ടാമത്തേത് ആഖുല്ലിൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ, മാതാപിതാക്കളുമായി പിണങ്ങി നിൽക്കുന്നവർ, മാതാപിതാക്കളുമായി അകന്നു നിൽക്കുന്നവർ, അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചവർ, അവരെ ഇറക്കിവിട്ടവർ, അവരെ വഴക്കു പറഞ്ഞവർ, അവരോട് ഛേ എന്ന് പോലും പറഞ്ഞവർ, പറയാൻ പാടില്ലല്ലോ. മാതാപിതാക്കളെ ആദരിക്കേണ്ടതാണ്, ബഹുമാനിക്കേണ്ടതാണ്. വലാ തഖുൽ ലഹുമാ ഉഫിൻ, ഛേ എന്ന് പോലും അവരോട് പറയരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, വളരെ മാന്യമായിട്ട് അവരോട് സംസാരിക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ. അപ്പൊ അതിന് വിപരീതമായി മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന, പുറത്താക്കുന്ന, ഇറക്കിവിടുന്നവർക്ക് ഈ രാത്രിയിലും മാപ്പില്ല. അല്ലാഹുവിന്റെ പ്രവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകളോട് പറയാണ്, ഈ രാത്രി അവർക്കും മാപ്പില്ല. മൂന്നാമത്തെ വ്യക്തി, കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവർ, മാമമാരുമായി, മാമിമാരുമായി, കൊച്ചാപ്പമാരുമായി, എളാപ്പമാരുമായി, സ്വന്തം വാപ്പായുമായി, അല്ലെങ്കിൽ മക്കളുമായി, അല്ലെങ്കിൽ ജ്യേഷ്ഠനുമായി, അനുജനുമായി, സഹോദരിയുമായി പിണക്കത്തിലായി നിൽക്കുന്നവർക്കും ഈ രാത്രി മാപ്പില്ല. എല്ലാവർക്കും പൊരുത്തപ്പെട്ടു കൊടുക്കും, പക്ഷെ അവർക്ക് മാപ്പില്ല. നാലാമത്തേത് മസാഹിൻ, മനസ്സിൽ വിദ്വേഷവും പകയും വൈരാഗ്യവും ഹസദും കുശുംബം കുന്നായ്മയും കൊണ്ട് നടക്കുന്നവർക്കും ഈ പവിത്രമായ രാവിൽ മാപ്പില്ല. വേറെ എല്ലാവർക്കും പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകളോട് പറയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അങ്ങനെ നാല് വിഭാഗം ആളുകളെ ഉമ്മത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് പൊതു മാപ്പ് പ്രഖ്യാപിക്കുന്ന രാവാണ് ഖദറിന്റെ രാത്രി എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ആരെങ്കിലും കുറിച്ച് ദേഷ്യമോ അല്ലെങ്കിൽ വൈരാഗ്യമോ പകയോ ഹസദോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലുമായി പിണക്കത്തിലിരിക്കുകയോ മാതാപിതാക്കളുമായി അകൽച്ചയിൽ കഴിഞ്ഞുകൂടുകയൊക്കെ ആണെങ്കിൽ ഈ നിമിഷം തന്നെ നിയത്ത് വെച്ചോ. ഇല്ലെങ്കിൽ അവർക്ക് അല്ലാഹു ഈ രാത്രിയിലും മാപ്പ് കൊടുക്കൂല, അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ നേരത്ത് വിളിച്ചു ചോദിച്ചല്ലോ, കുടുംബ ബന്ധം മുറിച്ചവർ ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് പോകണം എന്ന് നബി തങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചു. ഒരു സ്വഹാബി എഴുന്നേറ്റ് പോയി, കുറച്ചു കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു. അദ്ദേഹത്തെ നബി വിളിച്ചു, എന്താ ഞാനിത് പറഞ്ഞപ്പോ നീ എഴുന്നേറ്റ് പോയിട്ട് തിരിച്ചു വന്നല്ലോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാൻ എന്റെ കൊച്ചുമ്മായുമായി പിണക്കത്തിലായിരുന്നു. അപ്പൊ കുടുംബ ബന്ധം മുറിച്ചവരോട് ഇരിക്കരുതെന്ന് പറഞ്ഞപ്പോ ഞാൻ എഴുന്നേറ്റ് പോയി എന്റെ കൊച്ചുമ്മയുടെ വഴി സംസാരിച്ച് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ തീർത്ത് പഴയതിനേക്കാൾ കൂടുതൽ ബന്ധമായി, സന്തോഷമായി, പൊരുത്തപ്പെടുവിച്ച് ഞാൻ വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുടുംബ ബന്ധം മുറിച്ച അവസ്ഥയിൽ നീ ഇവിടെ ഇരുന്നാൽ ഇവിടെ ദുആ ചെയ്യുന്ന ഞങ്ങളുടെ ആരുടെയും ദുആ സ്വീകരിക്കപ്പെടാതെ പോകും. കുടുംബ ബന്ധം മുറിച്ചവനെ അല്ലാഹു വെറുക്കുന്നു, അവന്റെ ശാപം ആ സദസ്സിൽ പോലും ഉണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കുടുംബ ബന്ധം മുറിച്ചു കളയുക എന്ന് പറഞ്ഞാൽ അത്ര ഗൗരവമുള്ള കാര്യമാണ്. ഈ പവിത്രമായ രാത്രിയിൽ പടച്ചവന്റെ അളവറ്റ കാരുണ്യം വാരി അവൻ വിതറിക്കൊണ്ടിരിക്കുന്ന ഈ രാവിലും ഈ നാല് വിഭാഗം ആളുകൾക്ക് മാപ്പില്ല എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും കുറിച്ച് നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷമോ വല്ല പിണക്കമോ കുടുംബ ബന്ധം മുറിക്കലോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ നിയത്ത് വെച്ചോളാം, ഇൻഷാ അല്ലാഹ് ഏറ്റവും അടുത്ത നിമിഷം.